ശരണനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ ഒരിക്കലും നഷ്ടമല്ല. സഹനങ്ങൾ സ്വർഗത്തിലെ നിധികളാണ് നമുക്ക്. സഹനങ്ങൾ സ്വർഗത്തിൽ നിധിയായിട്ട് മാറുകയാണ്. നമ്മുടെ സഹനത്തിന്റെ ജീവിത നിമിഷങ്ങളില് നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവ്. കുരിശിന്റെ വഴിയിൽ യേശുവിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് എന്റെ നിങ്ങളുടെ ജീവിതത്തില് കുരിശിന്റെ വഴിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും. കുരിശിൽ കിടന്ന് സഹിച്ച യേശു കുരിശിൽ വേദന കൊണ്ട് പിടയുന്ന യേശുവിനെ ശക്തിപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവ് സഹനങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഗലാത്യ ലേഖനം 6:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എല്ലാവരും ആ വചനം എന്ന് പറഞ്ഞ് നമ്മുടെ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ച് ആ സ്ക്രീനിൽ നോക്കി എല്ലാവരും വചനം ഉച്ചത്തിൽ വായിച്ച്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ക്രിസ്തുവിനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. അവനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെടാൻ നമുക്ക് മനസ്സുണ്ടാകണം. അവനെ പ്രതി ലോകത്തിൽ ഞാൻ മരിക്കണം. അവന്റെ കുരിശിൽ ലോകത്തെ പ്രതി മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ കുരിശിലാണ് എൻ്റെ അഭിമാനം, അവന്റെ കുരിശിലാണ് എൻ്റെ മേന്മ. അവന് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടാൻ, ലോകത്തിലെ ആസക്തികളെ മോഹങ്ങൾക്ക് വേണ്ടി അവനോടൊപ്പം കുരിശിൽ മരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇതാണ് വിശ്വാസ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ക്രിസ്തു ശിഷ്യനാണെങ്കിൽ നീ സഹനത്തിന് വേണ്ടി നിന്നു കൊടുക്കേണ്ട വ്യക്തി തന്നെയാ. സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല എൻ്റെയും നിങ്ങളുടെയും ആധ്യാത്മികത. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ലേലൂയ. ഒരു 3-4 വർഷം മുൻപ്
യു കെയിൽ ഒരു പള്ളിയിൽ നമ്മുടെ ധ്യാനം നടക്കുക. ആ ധ്യാനം നടക്കുമ്പോൾ അവിടെ ചങ്ങനാശ്ശേരിക്കാരായ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വയ്യാത്ത ഒരു മകനെയുമായിട്ട് ധ്യാനിക്കാനായിട്ട് വന്നു. ആ കുഞ്ഞിനെ ഒരു പ്രത്യേക തരമുള്ള വീലുള്ള ഒരു സൈക്കിളിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. കൈകാലുകളൊക്കെ വണ്ണം കുറഞ്ഞ് അസ്ഥിയൊക്കെ ഇങ്ങനെ മെലിഞ്ഞ ഒരു കുട്ടി, പക്ഷെ മുഖത്ത് നല്ല പ്രകാശം, നല്ല വെട്ടമാണ്. അവൻ്റെ പേര് എബിൻ എന്നാണ്. ആ കുഞ്ഞിന് ധ്യാന സമയത്ത് വചനം കൊടുത്തു, പിന്നെ ആരാധനയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങിച്ചെന്നു. അന്നേരം പരിചയപ്പെട്ടു, ചങ്ങനാശ്ശേരിയിലാണ് വീട്. രണ്ട് മക്കളുണ്ട്. മോള് നാട്ടിൽ അന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു, പ്ലസ് ടുവിൽ പഠിക്കുന്നു, രണ്ടാമത്തെ കുഞ്ഞാണ്. അവൻ സംസാരിക്കത്തില്ല, വിളിച്ചാൽ അറിയാം, ചിരിച്ചു കാണിക്കും. മുഖമൊക്കെ നല്ല മാലാഹയുടെ മുഖമാണ്. അവൻ ചിരിച്ചു കാണിക്കും. എബിൻ, ഇവന് രാത്രിയിൽ ഉറക്കമില്ല, അസ്ഥി പൊടിയുന്ന രോഗമാണ്. കുഞ്ഞ് അസ്ഥികൾ 18 വയസ്സുള്ള പ്രായമുണ്ട്, പക്ഷേ ഒരു 5-6 വയസ്സിൻ്റെ വലിപ്പമേ ഉള്ളൂ, ശരീര വളർച്ചയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടി കുഞ്ഞിൻ്റെ കാര്യം. അപ്പോൾ ഈ കുഞ്ഞിനെ കട്ടിലെ കിടക്കുമ്പോൾ ഇവരെ ശരീരം മുഴുവൻ വേദനയാണ്, കിടക്കുക തന്നെ കിടക്കും. അത് ഈ രാത്രിയിൽ ഈ അപ്പൻ സെറ്റിൽ ഇരുന്നിട്ട് ഈ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇരുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരുന്ന് മയങ്ങും. അപ്പം എടുത്തു കഴിയുമ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കും, അമ്മയിരിക്കും. അത് രാത്രി ഇവന് ഉറക്കമൊന്നുമില്ല, ഈ അവസ്ഥയാണ്. അവന് സംസാരിക്കാനും അറിയത്തില്ല, ഭക്ഷണമൊക്കെ ഇങ്ങനെ ലിക്വിഡായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, അവരവിടെ ഇംഗ്ലീഷ് പള്ളിയിലാണ് ചേർന്നിരിക്കുന്നത്, ഒരു 4 വർഷം മുമ്പുള്ള സംഭവം. അപ്പം അവിടെ ഇവിടുത്തെ അച്ഛൻ, അച്ഛൻ്റെ പേര് ജെയ്സൺ എന്നാണ് അച്ഛൻ്റെ പേര്. ആ അച്ഛന് ഈ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അച്ഛനും പറഞ്ഞിട്ട് പിന്നെ ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ആ പള്ളിയിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പ്, 10-15 പേരുടെ ഗ്രൂപ്പ് ലൂർദിലേക്ക് അച്ഛൻ കൊണ്ടുപോയി. അപ്പോൾ ഇവർ പറയുക, ഈ കുഞ്ഞിൻ്റെയും ഞങ്ങളുടെ സർവ്വ ചെലവും അച്ഛനാണ് എടുത്ത്, എല്ലാ കാര്യം ചെലവ് വഹിച്ച്. അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് ലൂർദിൽ അവിടെ പ്രധാന ഓൾട്ടറിൽ കുർബാന ചൊല്ലി ഈ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുത്തു, ദിവ്യകാരുണ്യം കൊടുത്തു. ഹല്ലേലൂയ. അത്രയ്ക്ക് നല്ലൊരു കുട്ടിയാണ്. അതിനെ കൊടുത്തു. അതിൻ്റെ കഥകളൊക്കെ ഇവർ പറഞ്ഞു. ഞാനും ഇവർക്ക് വേണ്ടി ഈ കുഞ്ഞിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുക. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ കൈയൊക്കെ കുപ്പി പിടിച്ചിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോളേ ഞാൻ ആ അമ്മയോട് പറഞ്ഞു വാക്കുകൾ, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മ പ്രസവിച്ചത് ഒരു വിശുദ്ധനെയാണ്. ഈ കുഞ്ഞ് ഇന്ന് വരെ ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം എന്താണെന്ന് അവൻ അറിയത്തില്ല. ഈ കുഞ്ഞൊരു വിശുദ്ധനാണ്. ഇവൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധൻ ഉറപ്പായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പ്രസവിച്ചതൊരു വിശുദ്ധനെയാണ്. ഞാൻ ചോദിച്ച, അമ്മേ, ഇവൻ വല്ല പാപം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അമ്മ കരയാൻ തുടങ്ങി. അമ്മക്കറിയുക, എൻ്റെ കുഞ്ഞൊരു പാപവും ചെയ്തിട്ടില്ല, കാരണം അവനൊന്നും അറിയത്തില്ല. എത്ര ഹൃദയസ്പർശം നോക്കി. 18 വയസ്സുണ്ട്, ആ കുഞ്ഞിനെ എടുത്തോണം നടക്കുന്നതിൽ 5-6 വയസ്സിൻ്റെ വലിപ്പേ ഉള്ളൂ. അസ്ഥിപഞ്ജനമാണ്, പക്ഷെ മുഖം നല്ല പ്രകാശം. ഞാനിതെല്ലാം ഇവരോട് പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. ഞാൻ വിളിച്ചവൻ്റെ പേര് എബിൻ എന്ന് വിളിച്ചപ്പോൾ ഇവനിങ്ങനെ കണ്ണു നോക്കിട്ട് എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അവന് വിളിക്കുന്നറിയാം, ചിരിച്ചു കാണിച്ചു. അത്രമാത്രം അവൻ്റെ വലിയ സന്തോഷം വരുന്നു. അവർ പോയി പിറ്റേ വർഷം അവിടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ഈ അപ്പനും അമ്മയും എന്നെ കാണാനായിട്ട് വന്നു. എബിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക്, നൊമ്പഴങ്ങളും വേദനകളുമില്ലാത്ത ലോകത്തിലേക്ക്, എന്നും ആനന്ദവും സന്തോഷവും ദൈവമഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് ഒരു കുഞ്ഞു തെറ്റുപോലും ചെയ്യാത്ത എബിൻ യാത്രയായി. അവൻ കർത്താവിൻ്റെ അടുക്കലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരു വിശുദ്ധൻ്റെ അപ്പനും അമ്മയാണ്. ഹല്ലേലൂയ. സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് സഹിക്കുക ഇച്ച പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ആ സഹനങ്ങൾ വലിയ നന്മയാണ്. ഈ സ്വർഗത്തിൽ, സ്വർഗത്തിൽ വലിയ നന്മ, നമുക്ക് വേണ്ടി വലിയ നിധി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഈ ഭൂമിയിൽ സകല നന്മകളും ദൈവം നമുക്ക് നൽകും, തലമുറയ്ക്ക് ദൈവം നൽകും. സഹിച്ച മാതാപിതാക്കളുടെ മക്കളെയാണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. സഹിച്ച പിതാക്കന്മാരുടെ ദൈവത്തോട് ചേർന്ന്
ദൈവത്തെ അനുസരിച്ച് സഹിച്ച കുടുംബത്തിലുള്ളവരെയാ കർത്താവ് അനുഗ്രഹിച്ചു എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സകലത്തെ നിങ്ങൾ നിസ്സാരമാക്കരുത്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ സഹനമുണ്ട്. സഹനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സഹനങ്ങളെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. വേദനകളും സഹനങ്ങളൊക്കെ വരുമ്പോൾ കുരിശിലേക്ക് നോക്കുക, മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക. സഹിക്കുന്നവർക്ക് കൂട്ടായിട്ട് പരിശുദ്ധ അമ്മയുണ്ട്, യേശുണ്ട്. സഹനങ്ങൾക്കെല്ലാം നമുക്ക് ഒത്തിരി നന്ദി പറയാം. ആരൊക്കെ വിശുദ്ധരായോ വിശുദ്ധകളായോ അവരൊക്കെ സഹനങ്ങളുടെ തീച്ചൂടയിൽ വെന്തുനീറി ഉരുക്കി വാർത്ത് എടുക്കപ്പെട്ടവരാണ്. അവരൊക്കെ കർത്താവിന് സ്വന്തമായിട്ട് മാറി. സഹനങ്ങളെ ഓർത്ത് യേശുവിക്ക് നന്ദി പറയാം. അവൻ്റെ കുരിശിനെ ഓർത്ത് നമുക്ക് അവൻ്റെ കുരിശിനെ പ്രതി, ആ കുരിശിൻ്റെ മഹത്വത്തെ പ്രതി നമുക്ക് നന്ദി പറയാം. കുരിശിൽ മാത്രമാണ് നമ്മുടെ മേന്മ. കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉണ്ട് വേദനകളും സഹനങ്ങളും കഷ്ടതകളും എല്ലാം നീങ്ങിപ്പോകാനുള്ള ആ പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. കൊച്ചു കൊച്ചു വേദനകളും സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് അവൻ്റെ മുറിവിനോട് ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് സഹനം ഏറ്റെടുക്കാം. അപ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും തലമുറകളും അനേകം പാപികളും രോഗികളൊക്കെ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനേകർക്ക് വേണ്ടി നമുക്ക് സഹിക്കുന്ന ഉപകരണങ്ങളായിട്ട് മാറാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മ തരും, അക്കാര്യം ഉറപ്പാണ് കേട്ടോ. കർത്താവ് സമ്പത്ത് തരും, ആരോഗ്യം തരും, നല്ല മക്കൾ തരും, ഇതൊക്കെ ദൈവം തരും. പക്ഷെ സഹനങ്ങളൊക്കെ വരും, അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സഹനത്തിൻ വേളകളെല്ലാം നിശബ്ദനായി ഞാൻ കരഞ്ഞു. ആ നേരം ഈശോനാഥൻ സാന്ത്വന വചനം സഹനങ്ങളെല്ലാം നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിൻ ആനന്ദമാകും. നാളെ നിൻ